അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉമ്മ സ്പെഷ്യലിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഇഫ്താർ പാർട്ടിൻ്റെ ഒരു വീഡിയോ, ചെറിയ രീതിയിലൊരു ഇഫ്താർ പാർട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചായക്കൂട്ടുന്നെല്ലാം റെഡി ആയിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ ഏകദേശ സമയമായിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ചായക്കൂട്ടുന്നതെന്ന് നോക്കണ്ട നമുക്ക്. അപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അടമീൻ, ചെമ്മീൻ്റെ അടയും, പിന്നെ കട്ട്ലേറ്റും, സമൂസ, പിന്നെ ഉള്ളി ബജി, ഇത്രയും സാധനങ്ങളാണ് ഫസ്റ്റ് നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ജ്യൂസ് വന്നിട്ട് നമ്മുടെ കോക്ടെയിലും, പിന്നെ മിൻറ്റ് ലെമൺ ജ്യൂസും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ജ്യൂസ് അടിക്കുന്ന തിരക്കില കേട്ടോ, കാരണം നോമ്പ് തുറക്കാൻ പോകുമ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ. പിന്നെ നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പൊറോട്ടയും മട്ടൻ കറിയും. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി ബജി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ, ഞാൻ ഇതിന് മുമ്പ് ഇവരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബഷീർക്കാണ് ഉള്ളി ബജി ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ല ചൂട് നോമ്പ് തുറക്കാൻ പോകുമ്പോൾ ഈ ഉള്ളി ബജി പൊരിച്ചത്. അപ്പം നല്ല ചൂടുള്ളി ബജി. പിന്നെ ഇത് നാ വന്നിട്ട് നമ്മുടെ ബനാന കട്ട്ലേറ്റ് കേട്ടോ. അപ്പം അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഈസിയാണ്, നമുക്ക് അരക്കുമൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നോമ്പിനൊന്നും ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇട്ടാൽ ശരിയാവുന്നേ ഇല്ല, പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ആയിപ്പോന്ന്, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ നോമ്പിന് കൂടുതൽ ഇടാതിരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സേമിയ വിത്ത് ബനാന പൊളയാണ്, നമ്മുടെ കായ്പൊളൻ്റെ വേറൊരു രീതിയിൽ. ഇതും നല്ല ഹെവിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറന്നുപോയി, നമ്മുടെ പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കഞ്ഞി ഉണ്ടല്ലോ, മസാല കഞ്ഞി, അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോ രണ്ടാമത്തെ വീഡിയോയെല്ലാം എൻ്റെ കൈമന്ന് വിട്ടുപോയി കേട്ടോ. പിന്നെ നോമ്പിൻ്റെ തിരക്ക് തുറക്കുന്ന തിരക്കിൻ്റെ സമയത്ത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് ഉമ്മാൻ്റെ മീനട, ചെമ്മീൻ്റെ അട. അപ്പോൾ നോമ്പ് ഫസ്റ്റ് തന്നെ തുറക്കുമ്പോൾ നമ്മുടെ ചായക്കടയും ജ്യൂസും ചായയൊക്കെ അല്ലേ കഴിക്കാൻ. അപ്പോൾ അത് നേരെ ഞാൻ വീഡിയോ എടുത്തിന്, പിന്നെ എനിക്ക് പറ്റിയില്ല, പിന്നെ തിരക്ക് തിരക്കായിപ്പോയി. അപ്പം ഇതെല്ലാം പിന്നെ സെറ്റായിട്ടുണ്ട് ടേബിളിൽ. രണ്ട് തരം ജ്യൂസ്, അഞ്ച് തരം ചായക്കടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്, ഒന്ന് ബാങ്ക് കൊടുത്താൽ മതി. എല്ലാവരും റെഡി ആയിട്ടും എല്ലാവരും നേരത്തെ തന്നെ വന്നിന്. അപ്പം എല്ലാവരും ഭയങ്കര, ഇപ്പം നിങ്ങൾക്കറിയാലോ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നല്ല സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. പുറത്ത് ആണുങ്ങൾക്ക് ഫുഡ് ഉണ്ടാ നിരത്തി വെച്ചു. ഫസ്റ്റ് നോമ്പ് തുറക്കുന്ന ഈ ആദ്യത്തെ നോമ്പ് തുറ മാത്രമേ കേട്ടോ പുറത്ത് സെറ്റാക്കിയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ നോമ്പ് തുറക്കുന്ന അത് ആ വിഭവങ്ങളൊക്കെ നമ്മൾ ഉള്ളിലാണ് കിട്ടിയത്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് കഴിക്കുന്നൊരു ആ നോമ്പ് തുറയെന്ന് പറയുമ്പോൾ എല്ലാവരും, കുട്ടികളാണെങ്കിലും വലിയ ആളാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെ കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് ടാബ്ലിട്ടത്, പെണ്ണുങ്ങൾക്ക് ഉള്ളിലിട്ട്. അപ്പം പിന്നെ എനിക്ക് രണ്ടാമത്തെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ ടൈം ഇല്ലാതായിപ്പോയി. കാരണം പിന്നെ നിങ്ങൾക്കറിയാലോ ഭയങ്കര തിരക്കായിപ്പോയി, പള്ളിയിൽ പോകുന്ന തിരക്കും, പിന്നെ ഇത് തറാവിക്കിൻ്റെ തിരക്കിലായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാതിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഉപ്പാൻ്റെ അനിയ, പിന്നെ പെങ്ങന്മാരും അനിയൻ്റെ ഭാര്യമാരും അവരെ മക്കളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റാക്കിയാണ് ബാങ്കിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഉപ്പാക്കും ഉമ്മാക്കും നമുക്കെല്ലാവർക്കും ആവശ്യത്തിനും ആരോഗ്യത്തിനും ദീർഘായുസ്സിനൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളെല്ലാം ദുആ കൊണ്ട് അൽഹംദുലില്ലാ ഉപ്പ ഇപ്പം നല്ല ആരോഗ്യത്തിലിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉപ്പാക്ക് നല്ല ആരോഗ്യത്തിലൂടെ തന്നെ ജീവിക്കാൻ നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളെല്ലാവരും ദുആയിലും ഉപ്പാനെ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.